യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഫ്സൽ മലപ്പുറം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഫ്സൽ, ഈ ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയാണ്. ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം ഇന്നിറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളി ബി ജെ പിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബി ജെ പി ദേശീയ നേതൃത്വം വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു നീക്കത്തെ, ഈ വിലക്കുന്ന ഒരു സാഹചര്യത്തെ? കുറച്ചു കാലമായി നമ്മുടെ രാജ്യത്ത് കണ്ടുവരികയാണ്, എതിർക്കപ്പെടുന്നതെല്ലാം വലിയ ജനാധിപത്യ വർത്തമാനം പറയുകയും ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണെന്നൊക്കെ പറയുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഒരു എതിർശബ്ദം വരുന്നതിനെ വിലക്കാനുള്ള വലിയ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബി ബി സിയുമായി ബന്ധപ്പെട്ട്, ബി ബി സി ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അതിന്റെ ആദ്യ ഭാഗം നീക്കാൻ നിർദ്ദേശം നൽകുകയും അത് ഏകദേശം നീക്കി കഴിയുകയും ചെയ്തു. എങ്കിലും നേരത്തെ അത് കാണുകയും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ചെയ്ത ആളുകളെ സമീപിച്ച് അത് ശേഖരിച്ച് SFI സംസ്ഥാന വ്യാപകമായി കലാലയങ്ങളിൽ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് റേറ്റിലുള്ള കലാപത്തിലുള്ള പങ്കിനെ കുറിച്ച് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷവും SFI ഉൾപ്പെടെയുള്ള എല്ലാവരും കഴിഞ്ഞ ഒരുപാട് കാലമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വംശീയ കലാപത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ ആശീർവാദവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമായ കാര്യമാണ്. അത് ബി ബി സി ഒരിക്കൽ കൂടെ പറയുന്നേ ഉള്ളൂ. ബി ബി സി പറയുമ്പോൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ എന്ന നിലക്ക് അതിന്റെ പ്രാധാന്യം കൈവരികയും ലോകത്താകെ ചർച്ച ചെയ്യുകയും ചെയ്യും. വിശ്വഗുരു ആവാനുള്ള നീക്കമാണ് നരേന്ദ്രമോദി കുറച്ചു കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വഗുരു പട്ടത്തിന് കോട്ടം തട്ടുന്നുള്ള ഭയപ്പാടാണ് ഇപ്പൊ ബി ജെ പിക്ക് ഉള്ളത്. വിലക്കുകൾ കൊണ്ട് വിരോധിക്കാൻ വേണ്ടി കഴിയില്ല ഈ പ്രതിഷേധങ്ങളെ, അത് സത്യങ്ങളെ വിലക്കില്ലാതാക്കാൻ വേണ്ടി കഴിയില്ല, അത് തുറന്നു കാട്ടാൻ കേരളത്തിലെ കലാലയങ്ങളിൽ SFI ഇടപെടും എന്നാണ് പ്രതികരിക്കാനുള്ളത്. അഫ്സലപ്പം തന്നെ ഈ വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നെന്ന വിമർശനം, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആരോപണമാണ് SFI അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും മുന്നോട്ട് വെക്കുന്നത്. ഈ ഇതിൽ കൂടുതൽ പറയുവാനുള്ളത്, കാരണം ഈ ഇതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കുവാനുള്ളത് എന്തൊക്കെയാണ്? കാരണം ഈ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളെ ചോദ്യം ചെയ്യുന്നുമുണ്ടല്ലോ. കഴിഞ്ഞ ഏകദേശം 9 വർഷക്കാലമായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ തുടർച്ചയാണിത്. 2014 അധികാരത്ത് വന്ന കാലം മുതൽ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സർക്കാരും ചെയ്തു കൂട്ടുന്നത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണെന്നുള്ളത് കാര്യം നേരത്തെ തന്നെ SFI ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ നിന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ഇന്ത്യൻ പാർലമെന്റിലെ സ്ഥിതി നമുക്കറിയാം. ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നില്ല. പണ്ട് 70-60% ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റി സൂക്ഷ്മ പരിശോധന നടത്തി വിട്ടിരുന്ന കാലമുണ്ടായിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്ത്. ഇന്നത് 10-15% പോലും ബില്ലുകൾ ചർച്ച ചെയ്യാനോ സൂക്ഷ്മ പരിശോധന വിടാനോ തയ്യാറാകുന്നില്ല. വോട്ടിന് പ്രതിപക്ഷം പ്രസ് ചെയ്യുന്ന സമയത്ത് വോട്ടിന് പ്രസ് ചെയ്ത പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി ബില്ല് പാസ്സാക്കുന്ന സ്ഥിതിയാണുള്ളത്. രാജ്യസഭയെ നോക്കുകുത്തിയാക്കിയിട്ട് മണി ബില്ലായി പലതും അവതരിപ്പിച്ച് ബില്ലുകൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ട്. ഇത് ഒരു പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്. ഫാസിസ്റ്റ് ലക്ഷണമുള്ള ഫാസിസ്റ്റ് ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം. അത് ഹിന്ദുത്വരാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹിന്ദുത്വരാഷ്ട്ര നിർമ്മാണത്തിന്റെ കൂടെ തന്നെ കോർപ്പറേറ്റുകളെ സഹായിച്ച് ഈ രാജ്യത്തെ തീവ്ര വലതുപക്ഷ വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ ഒരുപാട് കാലമായി SFI ഉൾപ്പെടെ ക്യാമ്പസിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്, ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. അതിന്റെ തുടർച്ചയായ ഒരു സംഭവമാണിത്. ഈ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, പ്രദർശന സ്വാതന്ത്ര്യത്തെ, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശത്തെ ഇല്ലാതാക്കുന്നതാണ്. അതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇന്ത്യൻ ക്യാമ്പസുകളിലും കേരളത്തിലെ ക്യാമ്പസുകളും ഉയർന്നു വരാനിരിക്കുന്നത്. അങ്ങനെ ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ മാങ്ങാട്ടുപുറമ്പ ക്യാമ്പസിൽ ഉൾപ്പെടെ നിരവധി ക്യാമ്പസുകളിൽ ഈ SFI ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നതാണ്. ഇത് ഏത് തരത്തിൽ നടപ്പിലാക്കാനാണ് തീരുമാനം? അതോടൊപ്പം തന്നെ ഇതിന്റെ വരും വയകൾ എങ്ങനെയാണ് SFI നോക്കിക്കാണുന്നത്? അല്ല, കണ്ണൂർ ക്യാമ്പസിൽ ഉൾപ്പെടെ കണ്ണൂരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കാലടി ക്യാമ്പസ്, ഒട്ടുമിക്ക സർവകലാശാല കേന്ദ്രങ്ങളും ഇന്ന് തന്നെ ഈ പ്രദർശനം നടക്കുന്നുണ്ട്. 27-ാം തീയതിയോടുകൂടി മുഴുവൻ ക്യാമ്പസുകളിലും, കേരളത്തിലെ SFI യൂണിറ്റ് കമ്മിറ്റിയുള്ള മുഴുവൻ ക്യാമ്പസുകളിലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്നാണ് SFI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ വരും വരായികൾ നമുക്കറിയാം. ഈ രാജ്യത്ത് പ്രതിഷേധിക്കുന്ന ആളുകളെ തുറുങ്കിലടക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ മുമ്പിൽ ഭീമ കൊറേഗാവ് സംഭവത്തിലെ പ്രതികളുടെ അനുഭവമുണ്ട്. ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ വെടിവെച്ചുകൊള്ളുന്ന അനുഭവം ഈ രാജ്യത്തുണ്ട്. ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചാണ് ഞങ്ങളെല്ലാം വിദ്യാസംഘടനാ പ്രവർത്തനം എടുക്കുന്നത്.
ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെയോ ആർ എസിന്റെയോ തിട്ടൂരത്തിന് മുമ്പിൽ ഭയപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. വളരെയധികം നന്ദി ശ്രീ അഫ്സൽ മലപ്പുറം നമ്മളുടെ ഈ ഘട്ടം പ്രതികരിച്ചതിന്.